എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വെറൈറ്റി നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യണത്. എല്ലാവരുടെ ആവശ്യപ്രകാരം പുതിയൊരു നെക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. ഇവിടെ ഞങ്ങൾ ചെയ്യണ മോഡലാണ്, നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ടൈമാണ്, പകൽ സമയമാണ് വീഡിയോ എടുക്കുന്നത്. ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും എങ്കിലും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ലാർജ് സൈസാണ് കട്ട് ചെയ്യണത്, മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കൈയിറക്കം 7.25 ഇഞ്ച്, കൈവണ്ണം മാർക്ക് ചെയ്തു, തയ്യൽ തുമ്പടക്കം മാർക്ക് ചെയ്തിട്ട് കൈ വരച്ചിട്ടുണ്ട്. ഇത് ലാർജ് സൈസിൽ വരുമ്പോൾ തയ്യൽ തുമ്പടക്കം ലാർജ് സൈസിൽ ഞാൻ കട്ട് ചെയ്യണത് 11.5 ഇഞ്ചാണ്. അതുപോലെ വേസ്റ്റിൽ 11, ഹിപ്പിൽ വരുമ്പോൾ 11.75. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഷെയ്പ്പാക്കി വരച്ചെടുത്തു, ആം ഹോൾ വരച്ചു. കട്ട് ചെയ്തതിന് ശേഷം ബാക്കി നെക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പീസ് എടുത്തിരിക്കുന്നത്. ഇത് ബ്ലൂ കളറിലെ ഡോട്ടും അതുപോലെ തന്നെ റെഡിൽ ബ്ലൂ വരുന്ന ഡോട്ടും ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ചാണ് എടുത്തേക്കണത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ഈ സൈഡ് പോർഷനിലുള്ള ഈ പീസ് ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്ലൂ കളറിൽ നിന്ന് 2 പീസും റെഡ് കളറിൽ നിന്ന് 2 പീസും എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 2 തേരുഭാഗങ്ങളും ഒപ്പം മടക്കി ഒപ്പെടുക്കുക. തേരുഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഇടുക, കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് നെക്ക് എത്ര ഇഞ്ച് വൈഡ് വേണോ അതിനനുസരിച്ച് നെക്ക് വൈഡ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ 3 ഇഞ്ച് വൈഡ് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ജോയിൻ്റ് നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. ഇത് തുറന്ന ഭാഗങ്ങളാണല്ലോ, തേരുഭാഗങ്ങളാണല്ലോ. അപ്പോൾ ഇത് ജോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 3 ഇഞ്ച് വൈഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്കിറക്കം എത്രത്തോളം നെക്കിറക്കം വേണോ അത്ര എടുക്കുക. ഞാനിപ്പോൾ 6 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ട്. ഒരു യു ഷേപ്പ് വരക്കാം, യു ഷേപ്പ് വരച്ചു. അതിൽ നിന്ന് ഇപ്പോൾ ലാർജ് പീസിന് നമുക്ക് കുറച്ച് കൂടുതൽ വീതിക്ക് ഈ പീസ് ബാലൻസ് കിട്ടും. അതേസമയം എക്സലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇതിന് വീതി കുറയും. അപ്പോൾ നമ്മളുടെ കയ്യിൽ തുണി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ യുവിന് ചുറ്റും 2.25 ഇഞ്ച് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. ഇതിന് ജോയിൻ്റ് ചെയ്ത് വരക്കാം. ജോയിൻ്റ് ചെയ്ത് വരക്കുക, എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ പീസ് കിട്ടി, കരിനീലയുടെയും 2 പീസ് കിട്ടി, റെഡിൻ്റെയും 2 പീസ് കിട്ടി. അപ്പോൾ ഇതിനെ 2 ഭാഗങ്ങളും കണ്ടോ, ഇതുപോലെ തുറന്ന ഭാഗങ്ങളായിരിക്കുള്ളൂ. ഇതിനെ ആദ്യം തന്നെ നമ്മൾ ജോയിൻ്റ് ചെയ്യണം. ജോയിൻ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡിസൈൻ ചെയ്യണത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഈ ഒരു പോർഷൻ നമ്മൾ വെട്ടിവെച്ച ഈ ഒരു നെക്കിൻ്റെ പോർഷൻ 2 ഭാഗവും കൂടെ ആദ്യം തന്നെ ജോയിൻ്റ് ചെയ്ത് വയ്ക്കാം. ജോയിൻ്റ് ചെയ്തു. അതിനുശേഷം ഇതുപോലത്തെ പീസ് വെട്ടിയെടുത്ത ഈ ബാലൻസ് പീസ്, സൈഡ് പീസിലത്തെ ബാലൻസ് പീസ്, ബാക്കിയുള്ള 2 വലിയ പീസ് എടുക്കരുത്. ഈ ബാലൻസ് പീസ് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് ഒരു 3/4 ഇഞ്ച് വീതിയിൽ നമുക്ക് തുണി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ തേരുഭാഗമുള്ള ഭാഗങ്ങളായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. 3/4 ഇഞ്ച് മതി, ആകെ കൂടുതൽ വേണ്ട. നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് 2 പീസ് ഉണ്ട്, 2 പീസും കൂടി കൂട്ടിയിട്ടിട്ടാണ് ഈ കട്ട് ചെയ്യണത്. ഈ പീസ് ആവശ്യമില്ല ഇനി. ഇനി ഇതിനെ ജോയിൻ്റ് ചെയ്തെടുക്കാം.
ജോയിൻ്റ് ചെയ്തെടുത്തു. കൂടുതലുള്ളത് കട്ട് ചെയ്യാം. ജോയിൻ്റ് ചെയ്ത ഈ ഭാഗം ഇതുപോലെ മുകളിൽ നല്ല വശം മുകളിലേക്ക് ഇരിക്കുന്ന രീതിയിലിടാം. അതിന് താഴെയായിട്ട് സ്പോഞ്ച് വയ്ക്കുക. സ്പോഞ്ച് വയ്ക്കുക, അതിനടിയിലായിട്ട് നമ്മുടെ ലൈനിങ് വെച്ചതിന് ശേഷം സ്പോഞ്ചിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. കുറേ പേര് കമൻറ്റ് ചെയ്തു സ്പോഞ്ച് എവിടെ നിന്നാണ് കിട്ടണമെന്നുള്ളത്. സ്പോഞ്ച് വാങ്ങണത് ടൈലറിങ് മെറ്റീരിയൽ കിട്ടുന്ന കടകളിൽ നിന്നാണ് ഞാനിത് വാങ്ങാറ്. 2 mm സ്പോഞ്ച് ആയിരിക്കണം വാങ്ങണത്. അതിൽ കൂടുതൽ കനമുള്ളത് വാങ്ങരുത്, ഈ കനത്തിൽ കുറയുകയും ചെയ്യരുത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അരിക് ചേർത്ത് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം ആദ്യം തന്നെ. അതുപോലെ ഈ അരികും ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതിൽ പിടിപ്പിക്കാം. അതിനുശേഷം ബാക്കി ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ദാ ഈ എഡ്ജിലും ഈ എഡ്ജിലും ഞാനിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തില്ലേ 3/4 inch വീതിയിൽ കട്ട് ചെയ്തെടുത്ത ഈ പീസിൻ്റെ തേരുഭാഗം ഇതുപോലെ മടക്കി വയ്ക്കുക. തേരുഭാഗമായിരിക്കണം മുകളിലേക്ക് വരേണ്ടത്. അതേസമയം ഈ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ മടക്കരുത്, തേരുഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ മടക്കുക. ദാ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഈ സെൻറ്റർ ജോയിൻ്റ് ചെയ്ത് ഈ പോർഷനില്ലേ അവിടെയാണ് ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് ഭാഗങ്ങളിലും ഇത് അടിച്ച് പിടിപ്പിക്കാം. ഇതിനെ കട്ട് ചെയ്തെടുക്കുക. വീണ്ടും ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. മുകൾ ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഇതിന് ഏകദേശം ഒരു കാൽക്കുലേഷനിലാണ് ഇത് വെക്കണത്. ഈ ഭാഗം ഈ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് 1 inch താഴേക്കാണ് ഞാൻ മാർക്ക് ചെയ്യണത്. അതിനുശേഷം ഇവിടെ 1/2 inch മാർക്ക് ചെയ്തു, വീണ്ടും 1/2 inch മാർക്ക് ചെയ്തു, ഇവിടെയും 1/2 inch മാർക്ക് ചെയ്ത് നമുക്ക് വെച്ച് നോക്കാം ഇങ്ങനെ വരുമെന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേരുഭാഗം മുകളിലേക്ക് വന്ന രീതിയിൽ ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ഭംഗി. സ്ട്രെയിറ്റ് വെക്കുമ്പോൾ അത്രയും ഭംഗി വരണില്ല. അപ്പോൾ ചരിച്ച് ഈ ചരിവ് വരുന്നതിന് പ്രത്യേകം കണക്കില്ല, അത് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ്റെ ഭംഗി പോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ അടുത്തത് മാർക്ക് ചെയ്തതും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. നാല് ഇതുപോലത്തെ പീസുകൾ ഇങ്ങനെ വരും. നടുക്ക് മാത്രം വരണം. മൊത്തം 9 എണ്ണമാണ് വേണ്ടത്. ഓക്കെ, ഗ്യാപ്പ് പതിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ഡിസൈൻ്റെ ഭംഗി പോലെ ആയിരിക്കണം ഓരോ ലെയറും വെച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ആദ്യം മാർക്ക് ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഇത് വെച്ച് കൊടുക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ചരിഞ്ഞ് വരണോ എങ്ങനെയാണെന്നുള്ളത്. ഒരു വശം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ ഇവിടെ ചെയ്ത പോലെ തന്നെ ആ ഗ്യാപ്പിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 1 inch മാർക്ക് ചെയ്തു, അതിനുശേഷം 1/2 inch മാർക്ക് ചെയ്തു,
ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിൽ നിന്ന് കുറച്ച് ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഗ്യാപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ ഈ താഴെ വന്നേക്കണ ഗ്യാപ്പ്, ഇതിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരുമ്പോൾ 2.5 ഇഞ്ച് വരുന്നുണ്ട്. അതേ ഗ്യാപ്പ് തന്നെ ഇവിടെ കൊടുത്തു പോയാൽ മതി. ഇതുപോലെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം, ഈ ഭാഗത്തു നിന്ന് തുടങ്ങാം. വീണ്ടും അടുത്തത് വെച്ചു കൊടുക്കുക ഇതുപോലെ തന്നെ. കുറേ പ്രാവശ്യം ഇങ്ങനെ ഇത് മാറ്റി മാറ്റി അടിക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീല് ചെയ്യരുത്, കാരണം ഡിസൈൻ ഭംഗി വരണമെങ്കിൽ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടി ചെയ്യണം. ലാസ്റ്റ് ഇപ്പം ഞാൻ ജോയിൻ്റ് ചെയ്ത് ഈ ഭാഗം ഉണ്ടാ ലാസ്റ്റ് വന്നേക്കണത്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നെക്ക് കട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു പീസ് തന്നെ എടുത്താലും മതി, ആ ജോയിൻ്റ് അവിടെ വരുത്തണം എന്നില്ല. ഒരുപാട് തുണിയൊന്നും വേണ്ട, നമ്മൾ ഈ വെട്ടിക്കളയണ വേസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇതിനെ അരിക് ചേർത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തു. നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യരുത്, ഇനി നമുക്കിതിന് ചുറ്റും പൈപ്പിംഗ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്രോസ് പീസാണ് ഇതിൻ്റെ പൈപ്പിങ്ങിന് വേണ്ടി എടുക്കേണ്ടത്. നമ്മൾ ബോഡി വെട്ടി കഴിഞ്ഞ് കൈ വെട്ടിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ബാലൻസ് പീസ് കൊണ്ട് ക്രോസ് എടുക്കുക. ഓക്കെ, ഇതിനെല്ലാം ജോയിൻ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ചെയ്യുമ്പോൾ ഞാൻ പൈപ്പിംഗ് ചെയ്യുന്ന സിസ്റ്റമാണ്, അതായത് ഈ പോർഷൻ തിരിച്ചിടും, മറിച്ചിട്ടിട്ട് നമ്മുടെ ക്രോസ് പീസ് നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. വേണ്ട, ഒരു അരിക് മാത്രം കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ഇത് അടിച്ചു പിടിപ്പിക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്താൽ ആ സ്റ്റിച്ചിങ് സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി മാത്രം സ്റ്റിച്ച് ചെയ്യാം. പൈപ്പിംഗ് ആക്കി കറക്റ്റ് ചെയ്ത് ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പൈപ്പിംഗ് ചെയ്യുമ്പോൾ കറക്റ്റ് ഇതുപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ചാലാണ് പൈപ്പിംഗ് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പൈപ്പിങ്ങിന്
ചുളിവുകൾ വരും. ഇത് ഗുജറി മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യണ. ഈ തുണി ഗുജറിയുടെ മെറ്റീരിയലാണ്. ഇതിലാണെങ്കിലാണ് കൂടുതൽ കളർഫുള്ളായിട്ട് വരുള്ളൂ. ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡി പാർട്ട്, ഞാനിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആണല്ലോ ചെയ്യണത്, അപ്പോൾ ഈ കരിനീല പീസിലാണ് നമ്മൾ അടിച്ച് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ മറുഭാഗം, ചീത്ത ഭാഗം, നടുഭാഗം ജോയിൻ്റ് ചെയ്യുക. സെൻറ്റർ മാർക്ക് ചെയ്യുക, ജോയിൻ്റ് ചെയ്യാനല്ല കേട്ടോ, സോറി, മാർക്ക് ചെയ്യുക. അതുപോലെ ഈ പീസിൻ്റെ ചീത്ത ഭാഗത്ത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഭാഗം, നല്ല ഭാഗം, ഈ ചീത്ത ഭാഗത്തേക്ക് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിൽ വയ്ക്കുക. സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. സെൻറ്റർ മാറിപ്പോവാതിരിക്കാൻ ഒന്ന് പിൻ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നൂലുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം അടിച്ച് പിടിപ്പിച്ച ഒരു സ്റ്റിച്ചിങ്ങാണ് ഈ കാണുന്നത്. ഈ സ്റ്റിച്ചിങ്ങുമേ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇതിനെ കട്ട് ചെയ്തെടുക്കുക. കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തു. ഇനി ഇതിനെ നല്ല ഭാഗത്തേക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടു. ഇനി ചെയ്യേണ്ടത് ഈ അരിക് ഇതുപോലെ എഡ്ജ് കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇവിടെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ പൈപ്പിങ്ങിൻ്റെ പോർഷനും അടിച്ച് ഈ ബോഡിയിലേക്ക് പിടിപ്പിക്കുക. ഇത്ര ഉള്ളൂ നമ്മുടെ നെക്ക് ഡിസൈൻ. ബാക്കി ഇതിൻ്റെ ബാക്ക് പോർഷനും സ്ലീവൊക്കെ വെച്ചിട്ട് നൈറ്റി ആയതിന് ശേഷം ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്ട്ടാ. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മോഡല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ.